ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐഷിട്ടുവിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുപയറും റേഷനരിയും കൊണ്ട് ഒരു അടിപൊളി റൈസ് ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് റേഷൻ്റെ വെള്ളരി, ചെറുപയർ, തക്കാളി, ക്യാരറ്റ്, സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെയാണ് ഇതിന് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് നമ്മൾ വെച്ചുകയാണെങ്കിൽ പിന്നെ നമുക്കിത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ കറികളൊന്നും വേണ്ട. അതിനായിട്ട് നമുക്ക് മെനക്കെടും വേണ്ട, നമ്മുടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കർ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിന്. എൻ്റെ നമ്മൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് അതിൽ ഒഴുകി ലെവലായി വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നമുക്കിതിന് ഓയിൽ ആവശ്യമുണ്ട് കേട്ടോ. ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സവോള ഓയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കൂലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ വേഗം വഴന്ന് കിട്ടുമെന്നല്ലേ പറയുക. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഈ പച്ചമുളകിൻ്റെ അയലൊക്കെ ഒന്ന് അയിൽ പിടിച്ചോട്ടെ. അതിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ പാകത്തിന് അത്യാവശ്യത്തിന് 5-6 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, അത് ചതച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണ ഒരു വേപ്പില ആണേ. പിന്നെ നമ്മൾ തക്കാളി ഇനി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഗ്രാമ്പു, പട്ട, ഏലക്കായ, ചെറിയ ജീരകം, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ അത് അങ്ങനെയുള്ള ബേലീഫ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ബിരിയാണിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ വഴന്ന് കിടക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സബോളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടി എരിവിന് ആവശ്യത്തിന്, നല്ല എരിവൊക്കെ ആയ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവർക്ക് കുട്ടികൾക്കായ കാരണം കൊണ്ട് ഞാൻ അധികം എരിവൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. മസാല ഒക്കെ ഇതിൽ നന്നായി പിരിക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കട്ടെ. പക്ഷേ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഗരം മസാല ഇട്ടതിനെക്കാട്ടും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ ചിക്കൻ മസാല ഇട്ടപ്പോഴാണ്. അപ്പോൾ ഈ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഇത് നന്നായി ഇളക്കുക. പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അതായത് ഞാൻ 1.5 അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്നിട്ട് ഉപ്പും ഇട്ട് കൊടുക്കണം. ഈ അരിയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ റേഷൻ്റെ അരി ഉണ്ടല്ലോ, ഞാൻ ചെറുപയറൊക്കെ ഇത് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു. ശകരൊക്കെ ഒന്ന് കുതിർന്നോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാകുമല്ലോ. അപ്പോൾ ഈ റേഷൻ അരി ഞാൻ കഴുകുമ്പോൾ നന്നായി കഴുകിയതിന് ശേഷം പിന്നെ ചൂടുവെള്ളത്തിലും ഇട്ടിട്ട് കഴുകിയിട്ടോ, കാരണം അതിന് സ്മെല്ല് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ കഴുകി കാരണം സ്മെല്ലൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ചെറുപയറും അരിയൊക്കെ ഇതിൽ നന്നായി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം 2 വിസിലടിച്ച് വേവിച്ച് തുറന്ന് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു 3 വിസിലടിച്ചപ്പോഴാണ് വെന്തത്. പിന്നെ അധികം വേവ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെന്താൽ മതിയല്ലോ, അല്ലാതെ എന്താ ചെളിപ്പിലി പോലെ ആവൂലേ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ചോറാണ്. നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പപ്പടും അച്ചാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.